എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ അടുത്തറിയാമെന്ന ഈ പരിപാടിയിൽ നമ്മുടെ രാഷ്ട്രപിതാവും കുട്ടികളുടെ പ്രിയപ്പെട്ട ബാപ്പുജിയുമായ മഹാത്മാഗാന്ധിജിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, ആരായിരുന്നു ഗാന്ധിജി? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവ്, സത്യാഗ്രഹം എന്ന സമരത്തിലൂടെ ശ്രദ്ധേയനായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരികയും ഒടുവിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത മഹാത്മാവ് ഗാന്ധി. കുട്ടികളുടെ പ്രിയപ്പെട്ട ബാപ്പുജി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന ഗാന്ധി ഇന്ത്യക്കാരുടെ മനസ്സിൽ എന്നും ജീവിച്ചിരിക്കുന്നു. നമുക്ക് ഗാന്ധിജിയുടെ ജീവചരിത്രത്തിലൂടെ ഒന്ന് നോക്കാം. 1869 ഒക്ടോബർ 2 ജനിച്ച അദ്ദേഹം 1948 ജനുവരി 30 നാദൂറാം വിനായക് ഗോഡ്സെ എന്ന വിപ്ലവകാരിയുടെ വെടിയേറ്റ് വീരമൃത്യു വരിക്കുകയായിരുന്നു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനനം. പിതാവ് കരംചന്ദ് ഗാന്ധിയും പുത്ലിഭായ് മാതാവും ആയിരുന്നു. അവരുടെ നാലാമത്തെ പുത്രനായിരുന്നു മഹാത്മാഗാന്ധി. വൈഷ്ണവ വിശ്വാസികളായ കുടുംബം തികച്ചും സസ്യബുക്കുകളായിരുന്നു. കുട്ടിക്കാലത്ത് ഗാന്ധിജിയുടെ ഒരു സുഹൃത്ത് ഗാന്ധിജിയോട് മാംസം കഴിക്കണമെന്നും എങ്കിൽ ബ്രിട്ടീഷുകാരെ പോലെ ശക്തി ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. ഇത് കേട്ട ഗാന്ധി മാംസം കഴിക്കുകയും പുകയില വലിക്കുകയും ചെയ്തു. താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ ഗാന്ധി പിന്നീട് തൻ്റെ പിതാവ് കരംചന്ദ് ഗാന്ധിയോട് സത്യം തുറന്നു പറയുകയും ഇനിയൊരിക്കലും കളവ് ചെയ്യില്ല എന്ന ശബ്ദം ചെയ്യുകയും ചെയ്തു. അച്ഛൻ കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ തെറ്റ് ക്ഷമിച്ചു. തൻ്റെ 13 കസ്തൂർഭയെ വിവാഹം ചെയ്തത്. ബിരുദം പഠിച്ച ശേഷം നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയി. ഇംഗ്ലണ്ടിൽ പോയ കാലത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ പുത്രൻ ഹരിലാൽ ഗാന്ധി ജനിച്ചു. തുടർന്ന് ദക്ഷിണാഫ്രിക്കയിൽ കേസുകൾ വാദിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഒരിക്കൽ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ വിക്ടോറിയയിലേക്ക് വെള്ളക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന എ ക്ലാസ് കൂപ്പ ട്രെയിനിൽ സഞ്ചരിക്കുവാൻ ഇടയായി. ഇത് കണ്ടുവന്ന ട്രെയിൻ TTR അദ്ദേഹത്തെ അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിടുകയും മർദ്ദിക്കുകയും ചെയ്തു. എന്നാൽ ആ രാത്രി മുഴുവൻ സ്റ്റേഷനിൽ കഴിഞ്ഞ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി വർണ്ണവിവേചനത്തിനെതിരെ പോരാടി. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല സമരം. സത്യാഗ്രഹം എന്ന ആശയം ഉടലെടുത്തത് അവിടെ വെച്ചായിരുന്നു. ശേഷം ഗാന്ധിജി ഇന്ത്യയിലെത്തി. മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശാന്തിനികേതനിലേക്ക് ക്ഷണിക്കപ്പെടുകയും ടാഗോറുമായി സൗഹൃദ ബന്ധം ആരംഭിക്കുകയും ചെയ്തു. ടാഗോറാണ് അദ്ദേഹത്തെ മഹാത്മാ എന്ന് നാമകരണം ചെയ്തത്. 1915 മെയ് 25 സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ചു. പിന്നീട് ജനസേവനത്തിന് ആത്മസമർപ്പണം ചെയ്യുന്നവർ അഹിംസ, സത്യം, ആസ്ഥേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്നിവ നിഷ്ഠയോടെ ആചരിക്കണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. ചമ്പാരൻ സമരം, നിസ്സഹകരണ സമരം എന്നിവ നടന്നു. ഇതിനിടയിൽ ഒട്ടേറെ ബ്രിട്ടീഷ് ജയിൽവാസം അനുഭവിച്ചു. നിയമലംഘന സമരത്തിലൂടെ ഹിന്ദു മുസ്ലിം ഐക്യം പടുത്തുയർത്തുകയും വിവേചനങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്തു. അതിനായി ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു.
ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണത്തിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടത്തി. അക്രമരഹിത സത്യാഗ്രഹമായിരുന്നു ഇത്. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ നെഹ്റുവും ഗാന്ധിജിയും ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു ഇന്ത്യ ബ്രിട്ടീഷുകാരോട് നടത്തിയ അവസാന പോരാട്ടം. ഈ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം രാജ്യശ്രദ്ധ നേടി. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം കാണാൻ ജീവിച്ചിരിക്കുകയില്ല. അതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രധാന വാക്കുകൾ. ഗാന്ധിജി തന്റെ ജീവിതത്തിൽ ഒട്ടേറെ വർഷക്കാലം ജയിൽവാസം അനുഭവിച്ചു. മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്കായി പാകിസ്ഥാൻ എന്ന രാജ്യം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സ്വതന്ത്ര ഭാരതത്തിൽ സമാധാനത്തോടെ താമസിക്കണം എന്നാഗ്രഹിച്ച ഗാന്ധിജി ഭാരതത്തിന്റെ വിഭജനത്തിനെ എതിർത്തു. തുടർന്ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമാധാനത്തിലൂന്നിയ സമരങ്ങളുടെ ഫലമായി 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി പാസാക്കുകയും ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 നിലവിൽ വരികയും ചെയ്തു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു ചുമതലയേൽക്കുകയും ചെയ്തു. 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5:17 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കവെ ഇന്ത്യയെ വിഭജിച്ചു എന്ന കാരണത്താൽ ഗാന്ധിജിയെ മതഭ്രാന്തനായ നാഥൂറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഇതോടെ മഹാത്മാവിന്റെ ജീവിതം അവസാനിച്ചു. ജനുവരി 31 ഗാന്ധിജിയുടെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ഈ മഹാത്മാവിനെ ഓർമ്മപ്പെടുത്തുന്നതിനായി ഇന്ത്യ ജനുവരി 30 രക്തസാക്ഷി ദിനമായി ഇന്നും ആചരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതെ, അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ഒരു സന്ദേശം തന്നെയാണ്. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാതയിലൂടെയാണ് അദ്ദേഹം ആയുധധാരികളായ ബ്രിട്ടീഷുകാരോട് പോരാടിയത്. ഒരിക്കലും അദ്ദേഹം ആയുധങ്ങളുടെ സഹായം തേടിയതുമില്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം മാതൃകയാക്കാം.